ചിരട്ടയിൽ വിവിധ വീട്ടുപകരണങ്ങൾ നിർമ്മിച്ച ഒരു യുവ സംരംഭകൻ നാടിനു മാതൃകയാവുന്നു. പഠനകാലത്ത് മത്സരത്തിനായി അധ്യാപകൻ പഠിപ്പിച്ച വിദ്യ ജീവിതോപാധിയാക്കി മാറ്റിയിരിക്കുകയാണ് യുവാവ്. 9 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകാൻ ഈ യുവാവിന് കഴിയുന്നുണ്ട്. ഉപ്പുതറ 9 ഏക്കർ വടക്കേ പുത്തൻപുരയിൽ പ്രജുനാണ് ഈ യുവ സംരംഭകൻ. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു പ്രജിനെ ഒരു അധ്യാപകൻ ചിരട്ടയിൽ രൂപങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. മത്സരത്തിനായിട്ടാണ് പഠിപ്പിച്ചത്. എന്നാൽ പ്രജിൻ ഇതിൽ ആകൃഷ്ടനായി. ഒഴിവു സമയങ്ങളിൽ ചിരട്ടയിൽ രൂപങ്ങൾ ഉണ്ടാക്കി പ്രജിൻ വിസ്മയം സൃഷ്ടിച്ചു. 10 തരം കഴിഞ്ഞ് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ പഠനത്തിന് ചേർന്നു. ഇവിടുത്തെ പഠനകാലത്തും ഒഴിവു സമയങ്ങളിൽ ചിരട്ടയിൽ വിവിധ കലാരൂപങ്ങളും തവിയും കൂണുമെല്ലാം ഉണ്ടാക്കി. പ്രജിനിലെ കഴിവ് തിരിച്ചറിഞ്ഞ അധ്യാപകർ പ്രോത്സാഹനവുമായി രംഗത്ത് വരികയും വാസ്തുവിദ്യാ ഗുരുകുലവുമായി ചേർന്ന് വിവിധ സംരംഭങ്ങൾ നടത്താൻ സാംസ്കാരിക വകുപ്പ് മുന്നോട്ടും. 45 സംരംഭങ്ങളിൽ 2 ഇടുക്കി ജില്ലയ്ക്കും സ്വന്തമായി. ചിരട്ടയുള്ള സംരംഭം ഉപ്പുതറയിലെ പ്രജിനും മുളയിലുള്ളത് അടിമാലിക്കുമാണ് ലഭിച്ചു. യന്ത്ര സാമഗ്രികൾ സാംസ്കാരിക വകുപ്പും സംരംഭം തുടങ്ങാൻ കെട്ടിടം കുറഞ്ഞ നാളത്തേക്ക് വാടകരഹിതമായി പഞ്ചായത്ത് നൽകി. ഇതോടെ ഉപ്പുതറയിൽ ഗ്രാമീണ കലാകേന്ദ്രം എന്ന സ്ഥാപനം പിറവിയിടും. ചിരട്ടയിൽ തവിയും സ്പൂണുമാണ് ഇവിടെ കൂടുതലുമായി നിർമ്മിക്കുന്നത്. കപ്പ്, ചെറിയ പാത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ തുടങ്ങി ചിരട്ടയിൽ സാധ്യമായതെന്തും ഇവിടെ നിർമ്മിക്കും. ഓർഡർ ലഭിക്കുന്ന മുറയ്ക്കാണ് നിർമ്മിക്കുക എന്നും മാത്രം. ഞാൻ 10 ക്ലാസ് ആ ഒരു സമയത്താണ് തുടങ്ങിയത്. എന്നെ ഉപ്പുതറ എൻഫിലോമിനാസിലെ ജിബിൻ സാറാണ് പഠിപ്പിക്കുന്നത് ഒരു ചെറിയൊരു മത്സരത്തിന് വേണ്ടി. പിന്നെ പഠിപ്പിച്ചു വന്നപ്പോ എനിക്ക് അതിനോട് ഒരു താല്പര്യം തോന്നി. പിന്നെ അതൊരു ഹോബിയായിട്ട് ഞാൻ കൊണ്ടു നടന്നു. ഇപ്പോ ഇവിടെ ഒരു യൂണിറ്റിലേക്ക് വന്നു. യൂണിറ്റും ഇപ്പൊ ചെറുകിട വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. ഓർഡർ വരുന്നുണ്ട്. ഓർഡർ എടുക്കാൻ നമുക്ക് ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയുടെയും കറണ്ടിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഓണത്തിനോട് കൂടി തന്നെ ഇതിന്റെ എല്ലാം സജീവമായിട്ട് വരുന്നുണ്ട്. അതിനുള്ള പ്രൂഫുകൾ ഞാൻ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്തു. ഒരു നിർധന കുടുംബത്തിൽ ജനിച്ച പ്രജിൻ യുവ സംരംഭകനായതിനു പിന്നിൽ കഠിനാധ്വാനം. അധ്വാനത്തിന്റെ ഫലവും പ്രജിന് ലഭിക്കും. 9 വനിതകൾക്ക് ജോലിയും നൽകാനായി. നിർമ്മിക്കുന്ന സാധനങ്ങൾ ഇവിടെ വന്ന് പലരും വാങ്ങുന്നുണ്ട്. കട്ടപ്പന, ഉപ്പുതറ, ഏലപ്പാറ എന്നിവിടങ്ങളിൽ വിൽപ്പനയും നടത്തുന്നുണ്ട്. പ്രജിൻ നിർമ്മിക്കുന്ന സാധനങ്ങൾ കടൽ കടന്ന് വിദേശത്തേക്കും എത്തും. പ്രജിൻ ഇപ്പോൾ യുവാക്കൾക്കിടയിൽ താരമായി ഉയരുകയാണ്. കെ കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.